നമസ്കാരം ടീച്ചർമാരെ ഈ വർഷത്തെ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് ടു മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് കുറേ പരിപാടികൾ നടത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം എല്ലാ വർഷവും ഇങ്ങനെ പോഷൺമാ നടത്താറുണ്ട് അതിൻ്റെയൊക്കെ എൻട്രി നമ്മൾ പോഷൻ പോഷണഭിയാൻ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ സെപ്റ്റംബർ രണ്ടാം തീയതി ആണ് ഇന്നാണ് നമ്മൾ പോഷൺമാ തുടങ്ങുന്നത് അതിനോടനുബന്ധിച്ച് നിങ്ങൾ പോഷൺമാർഡ് ഇനോഗ്രേഷനും അതിനോടനുബന്ധിച്ച് പ്രോഗ്രാമിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യണം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് പോഷന്മാ ജനന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ നമ്മൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മീ തന്നെ ഒരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇന്നത്തെ പ്രതിജ്ഞ ഈ പ്രതിജ്ഞ എല്ലാവരും അവിടെ വരുന്ന ബെനിഫിഷറീസും അതേപോലെ ആരെങ്കിലും എ എം എൽ ഐ അംഗങ്ങളോ അതേപോലെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഈ പ്രതിജ്ഞ ചെല്ലുക അത് കറക്റ്റായിട്ട് ചെയ്യുക അതിൻ്റെ ഫോട്ടോ എടുക്കും വേണം അതേപോലെ പോഷന്മാ പ്രോഗ്രാം നടത്തുകയും ചെയ്യുക ഈ ലിങ്കിൽ നമ്മൾ അമർത്തിക്കുന്ന നിങ്ങൾക്ക് പോഷൻ അഭ്യാൻ്റെ ജനാന്തോളം ഡാഷ്ബോർഡിൽ ബോർഡിൽ ഇവിടെ കണ്ടോ ഒരു മൂന്ന് വരെ അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എൻട്രീന്ന് കാണാം ഇവിടെ താഴെ കണ്ടോ അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജിൽ പോകും ഓൾറെഡി നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ആ നെയിം പാസ്വേഡും കറക്റ്റായിട്ട് എൻ്റെ ചെയ്യുക പ്ലാന്റേഷൻ ഡ്രൈവ് വേറെ സൈറ്റായിരുന്നു ഇത് വേറെ സൈറ്റാണ് ഇപ്പോൾ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ സൈഡത്തെ കണ്ടിൻ്റെ ചിത്രം തൊട്ട് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും കറക്റ്റ് എല്ലാം അടിച്ച് വീണ്ടും അമൃത് പോവുകയും ചെയ്യും പിന്നെ റിമെമ്പർ മീ കൊടുക്കും വേണം എപ്പോഴും ശ്രദ്ധിക്കണ ഐഫോൺ ഒക്കെ ഉള്ള ഐഫോൺ തന്നെ കറക്റ്റായി അടിക്കണം എന്നിട്ട് എല്ലാം കറക്റ്റായി ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ നമ്പറത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ഡാഷ് ഉള്ളിലേക്ക് എൻട്രി നമ്മൾ ചെയ്യുന്നതാണ് അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാവുന്നതാണ് അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യട്ടേ ചോദിക്കുക അപ്പോൾ സേവ് കൊടുക്കുക പിന്നെ നമുക്ക് എപ്പോഴപ്പളും അടിക്കേണ്ട ആവശ്യം വരില്ല പ്ലാന്റേഷൻ ഡ്രൈവില് ചെയ്തല്ലോ അതേപോലെ തന്നെ സേവ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴെ അടിക്കേണ്ട നമ്മൾ തീം സെലക്ട് ചെയ്യാൻ പറയേണ്ട മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഇനോഗ്രേഷൻ അതിനോട് പോഷൻ മാപ്പ് പ്രോഗ്രാമാണ് ഒന്നാമത്തെ ദിവസമായി ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഓർഗനൈസർമാർക്ക് ഓട്ടോമാറ്റിക്കായി വരും നിങ്ങൾ ലെവൽ അംഗൻവാടി സെൻറ്റർ കൊടുക്കുക കാരണം അംഗൻവാടി ലെവൽ ഇതാണ് പിന്നെ നിങ്ങളുടെ സെൻറ്റർ നമ്പർ കറക്റ്റ് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റി അതർ അതർ കൊടുത്താൽ മതി ഇന്നത്തെ ദിവസത്തെ അതർ കൊടുത്താൽ മതി പിന്നെ നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊരു കൊടുത്തതിനാൽ ഇന്ന് പ്രോഗ്രാമിൽ ആരൊക്കെയാണ് ഡേറ്റ് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുക സെക്കൻഡ് കൊടുക്കുക ടു ഡേറ്റും സെക്കൻഡ് തന്നെ കൊടുക്കുക സെറ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അഞ്ച് പേരുടെ ഡീറ്റെയിൽസാണ് അടിക്കേണ്ടത് അതായത് അഡൽട്ട് മെയില് ഫീമെയില് അതേപോലെ കുട്ടികൾ ചിൽഡ്രൻ മെയിൽ ഫീമെയിൽ അതേപോലെ അഡോൾസ് ആൻഡ് ഗേൾസ് ഇത്രയും അഞ്ച് പേരെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത് അപ്പോൾ അഡൾട്ട് മെയിൽ ഫീമെയിൽ പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളുടെ എണ്ണം കറക്റ്റായിട്ട് തെറ്റില്ലാതെ കൊടുക്കുക ആദ്യം പുരുഷന്മാരുടെ പിന്നെ സ്ത്രീകളുടെ ഇത് ഓരോന്ന് അടിക്കുമ്പോൾ നമുക്ക് താഴെ എല്ലാവരുടെയും കൂടി ടോട്ടൽ നമുക്ക് കാണാൻ പറ്റും ഓരോന്നും സെപ്പറേറ്റും അതേപോലെ എല്ലാവരുടെയും കൂടി ടോട്ടൽ നമുക്ക് താഴെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇതേപോലെ മെയിൽ എത്ര പേര് പങ്കെടുത്തോ അതും അതേപോലെ ഫീമെയിൽ എത്ര പേര് പങ്കെടുത്തോ അതും കൊടുക്കുക അത് കഴിഞ്ഞാൽ അഡോൾസ് എത്ര പേര് പങ്കെടുത്തോ അവരുടെ എണ്ണം കൊടുക്കുക ഈ എണ്ണമൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക എല്ലാം കറക്റ്റ് ആയി എൻ്റർ ചെയ്തതിന് നമുക്ക് താഴെ കാണാം അതിൻ്റെ ടോട്ടൽ എല്ലാവരുടെയും ടോട്ടൽ കാണാം ടോട്ടൽ എണ്ണം കാണാം അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് പിച്ച ബ്രോസ്പിച്ച് ഫയൽ എടുക്കുക അതിനുശേഷം ഫോട്ടോ കറക്റ്റായിട്ട് നമ്മൾ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ അത് കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അത് ശ്രദ്ധിക്കേണ്ട രണ്ട് എം ബിനേക്കാളും കുറവായിരിക്കണം എന്ന് മാത്രം അത് കൂടുതലാണെങ്കിൽ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് രണ്ട് എം ബി കുറവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് പലർക്കും അപ്ലോഡ് ചെയ്യാൻ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണ് എം ബി കുറയ്ക്കുകയെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതന്നെയുള്ളൂ കേട്ടോ അതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ പോർഷൻമാർ രണ്ടായിരത്തി നാല് ഇനോഗ്രേഷൻ കൊടുക്കുക നിങ്ങൾ ഏത് സെൻറ്റർ നമ്പറാണോ സെൻറ്റർ നമ്പർ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിലും കൊടുക്കുക കുഴപ്പമില്ല കൊടുത്തിട്ടാൽ നല്ലത് അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിന് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വരും അപ്പോൾ ഈ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോഗ്രാം നടത്തുക പറയുന്ന പ്രോഗ്രാം കറക്റ്റായി നടത്തിയിട്ട് അതിൻ്റെ ഇമേ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക പിന്നെ നമുക്ക് ഓരോ ടൈമിൽ ഇത്ര എണ്ണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ നടത്തിയ പ്രോഗ്രാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക അത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഉപയോഗപ്രദമെന്ന് വിചാരിക്കുന്നു താങ്ക് യു